നോമ്പ് എന്നും പരിശീലനത്തിൻ്റെ നാളുകളാണ്. ഈ നോമ്പുകാലം നമ്മെ പഠിപ്പിക്കുന്ന ഒത്തിരി നല്ല പാഠങ്ങൾ ഉണ്ട്. ഈ നോമ്പിൻ്റെ നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ, ധ്യാനത്തിൻ്റെയും വചനത്തിൻ്റെയും പഠനങ്ങളിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ, ഈ നോമ്പിനെ അപ്രകാരം കാണുവാനും പരിശീലിക്കുവാനും തുടർന്നുള്ള നാളുകളെ ജീവിതത്തിൽ അത്രയും നന്നാക്കിയെടുക്കുവാനും നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ഈ നോമ്പ് അതുകൊണ്ട് ഒരു മരുഭൂമിയുടെ പാഠങ്ങളിലേക്ക് നമ്മെ ക്ഷണിക്കുന്നുണ്ട്. മരുഭൂമി ഇസ്രായേൽ ജനതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പരിശീലന കളരിയായിരുന്നു. ജനമല്ലാതിരുന്ന ഒരു കൂട്ടം ആളുകളെ ദൈവം ജനമാക്കി തീർത്തത് ഈ മരുഭൂമിയുടെ നാളുകളിലൂടെയായിരുന്നു. യോഹന്നാൻ നമ്മെ ക്ഷണിക്കുന്നതും മരുഭൂമിയിലേക്കാണ്. ക്രിസ്തു നമ്മെ ക്ഷണിക്കുന്നതും മരുഭൂമിയിലേക്കാകുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം, അതിൻ്റെ തുടക്കം മുതൽ നമുക്ക് വായിക്കുമ്പോൾ മരുഭൂമിയിലേക്ക് യാത്ര പോകുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവൻ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. മരുഭൂമി ക്രിസ്തുവിൻ്റെ ഒരു പാഠമാണ്. ക്രിസ്തു പഠിപ്പിച്ച ഒരു വലിയ പാഠം. അവിടെ നിന്ന് ലോകത്തിൻ്റെ യാത്രകളിലേക്കുള്ള സാധ്യതകളിലേക്കുള്ള ക്രിസ്തുവിൻ്റെ യാത്ര തുടങ്ങുകയായിരുന്നു മരുഭൂമിയുടെ നാളുകൾ. അതുകൊണ്ട് അപ്രകാരം ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാനായിട്ട് നമുക്ക് ഇടയാവണം. മരുഭൂമി നമ്മളെ പഠിപ്പിക്കുന്നത് വെടിയുവാനായിട്ടാണ്. ഏകാന്തതയുടെ ചില അനുഭവങ്ങൾ, വേണ്ട എന്ന് വെക്കുവാൻ നമ്മളെ പഠിപ്പിക്കുന്ന ചില അനുഭവങ്ങൾ. അതുകൊണ്ട് കനാനിലെ സമൃദ്ധിയിലേക്കുള്ള യാത്രയിൽ ഇസ്രായേൽ ജനത വേണ്ട എന്ന് വെക്കുവാൻ പഠിച്ച ഇടമായിരുന്നു മരുഭൂമി. സീൻ മരുഭൂമിയിൽ അവർക്ക് മന്ന ലഭിച്ചപ്പോൾ ആവശ്യത്തിനുള്ളത് മാത്രം കരുതുവാനാണ് ദൈവം അവരോട് പറഞ്ഞത്. എന്നാൽ ആവശ്യത്തിൽ കൂടുതൽ കരുതിയവർ വല്ലാതെ നാറിപ്പോകുന്നുണ്ടവിടെ. അന്നും ഇന്നും ആവശ്യത്തിൽ കൂടുതൽ കരുതുമ്പോൾ സംഭവിക്കുന്ന പ്രതിസന്ധി നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. ക്രിസ്തു തൻ്റെ ജീവിത വഴികളിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും ഇതായിരുന്നു. മരുഭൂമിയിൽ അവൻ പഠിച്ച പാഠവും പഠിപ്പിച്ച പാഠവും അതായിരുന്നു, നിൻ്റെ അപ്പം വചനമായി തീരണം, വചനമാവണം നിൻ്റെ അപ്പം. തുടർന്നുള്ള യാത്രകളിൽ ക്രിസ്തു ഈ വചനമായിരുന്നു അവൻ്റെ ഭക്ഷണം. ലോകത്തിൻ്റെ സാധ്യതകൾ അവൻ്റെ മുമ്പിൽ ധാരാളം തുറക്കുന്നുണ്ടായിരുന്നു. ഫിലിപ്പിൻ്റെ കൈസറിയിൽ വെച്ച് ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു. ഫിലിപ്പിൻ്റെ കൈസറിയ സമൃദ്ധിയുടെ ഒരു ലോകമായിരുന്നു. എല്ലാ സാധ്യതകളും നിറഞ്ഞ ലോകത്തിൽ ശിഷ്യന്മാർ പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ സാധ്യതകളിൽ വേണ്ട എന്ന് വെക്കുവാൻ പഠിക്കുവാൻ, മതി എന്ന് പറയുവാൻ പഠിക്കുവാൻ നമുക്ക് കഴിയണം. അതിന് നമ്മെ സഹായിക്കുന്ന ഒരു അനുഭവമായി തീരണം ഈ നോമ്പുകാലം. ഇന്ന് പലപ്പോഴും ഇന്ന് മതി എന്ന് വെക്കുവാൻ കഴിയാതെ പോകുന്ന ഒരു ലോകക്രമം, വേണ്ട എന്ന് വെക്കുവാൻ കഴിയാതെ പോകുന്ന ഒരു ലോകക്രമം, വല്ലാതെ ആകുലതകളിൽ ആയിപ്പോകുന്ന ഒരു ലോകക്രമം. അതുകൊണ്ട് മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന യോഹന്നാനും അതുതന്നെ നമ്മളെ പഠിപ്പിക്കുന്നു. അവൻ്റെ ഭക്ഷണവും അവൻ്റെ വസ്ത്രവും അതുതന്നെയായിരുന്നു നമുക്ക് നൽകിയ സന്ദേശം, ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ. അതുകൊണ്ട് ഓരോ നാളും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് മതി എന്ന് വെക്കുവാനും വേണ്ട എന്ന് വെക്കുവാനുമാകുന്നു. എന്നാൽ പലപ്പോഴും നമ്മൾ മറന്നു പോവുകയാണ്. ബോബി അച്ഛൻ്റെ പുസ്തകത്തിൽ ഒരു കഥയുണ്ട്. ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചെന്നൊരു മനുഷ്യൻ തെക്കോട്ടും വടക്കോട്ടുമുള്ള വണ്ടിയുടെ എല്ലാം സമയം ചോദിക്കുന്നു. എല്ലാം കഴിഞ്ഞ് ഏറ്റവും അയാൾ ചോദിക്കുന്നുണ്ട്, ഇനിയും വല്ല ഗുഡ്സ് പോകുവാനായിട്ടുണ്ടോ? അപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ ചോദിച്ചു, എന്താ കാര്യം? എനിക്ക് ഈ പാളമൊന്ന് മുറിച്ച് കിടക്കാനാണ്. ഈ പാളമൊന്ന് മുറിച്ച് കിടക്കുന്നതിന് ഇത്രയും ടൈം ടേബിൾ തിരക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഒരു കൊച്ചു ജീവിതം ജീവിച്ച് തീർക്കുവാൻ ഇത്രയും ആകുലതകളുടെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നത്, മുകളിലേക്ക് നോക്കുക, വിശാലതയിലേക്ക് നിൻ്റെ കാഴ്ചകളെ ഒന്ന് വിരിക്കുക, അവിടെ നിൻ്റെ കാഴ്ചപ്പാടുകൾ കുറേ കൂടെ വിസ്തൃതമാകും, ആകുലതകൾ ഇല്ലാതെയാകും. ഈ നോമ്പുകാലത്തിന് ശേഷം നമ്മൾ പെട്ടുപോകുന്ന ഒരു അപകടം കൂടിയുണ്ട്, വിട്ടതിലേക്കുള്ള ഒരു മടങ്ങിപ്പോക്ക്, അതിവേഗമുള്ള ഈ പരക്കം പാച്ചിൽ. അതുകൊണ്ട് മരുഭൂമി ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു, വിട്ടതിലേക്കുള്ള മടങ്ങിപ്പോക്കല്ല, ജീവിതത്തെ കൂടുതൽ കൂടുതൽ സുന്ദരമാക്കുവാൻ, ലളിതമാക്കുവാൻ, ജീവിതത്തെ കുറേ കൂടെ ആയാസരഹിതമാക്കി തീർക്കുവാൻ, ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ ഈ നാളുകൾ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ദൈവത്തിൻ്റെ കരുണയും കൃപയും എന്നും കൂടെ ഇരിക്കട്ടെ.